വൈക്കി വിവാദത്തിൽ നാണം കെട്ട് പിന്മാറി പിണറായി സർക്കാർ. പ്രതിഷേധങ്ങളും പരിഹാസങ്ങളും കടുത്തതോടെ കേസ് അവസാനിപ്പിച്ച് പോലീസും തടിയൂരി. മൈക്ക് സെറ്റ് ഉപകരണങ്ങൾ തകരാറിലാണെന്നും കേസിലെ തുടർനടപടികൾ അവസാനിപ്പിക്കുന്നതായും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്. പ്രശാന്ത്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ പ്രബുദ്ധരായ മലയാളികളുടെ ചിരി അവസാനിച്ചിട്ടില്ല. പോലീസ് നൽകിയ ഏറ്റവും കൂടുതൽ നൽകിയ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാം, പൊതുസുരക്ഷയ്ക്ക് പൊതുസുരക്ഷ മുൻനിർത്തിയാണ് ഈ പോലീസ് പറയുന്നത്, ഈ കേസെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഏറ്റവും പരിഹാസ്യമായ സംഭവം, ഒരു മൈക്കിനെ പോലും വെറുതെ വിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല, പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ്. വളരെയേറെ നാണക്കേടാണ് ഈ വിഷയത്തിൽ സർക്കാരിന് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ട്രോളുകൾ നിരനിരക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ പരിഹാസങ്ങളും പരിഹാസ്യ ട്രോളുകളും നിരന്നതോടെയാണ് സർക്കാർ വെട്ടിലായത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു ഉന്നതർ ഇടപെടുകയും ചെയ്തു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ സാഹചര്യങ്ങൾ ഉയർന്നതോടെയാണ് പോലീസും വെട്ടിലാകുന്നൊരു നടപടി ഉണ്ടായത്. അതായത് മൈക്ക് സെറ്റ് ഉപകരണങ്ങൾ അടക്കം പിടിച്ചെടുക്കുകയും ആ അത് പ്രവർത്തിപ്പിച്ച ആളെ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരെയെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ പോലീസിൻ്റെ ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ഇത്തരം നടപടിക്കെതിരെ വളരെയേറെ പരിഹാസ്യമായ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നു. BJP വിമർശന അധ്യക്ഷൻ പോലും വിമർശിക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളോടെ ഉണ്ടായി. ഇതോടെയാണ് സർക്കാർ വെട്ടിലാകുന്നത്, നാണക്കേടിലാകുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് മുഖ്യമന്ത്രിയും രംഗത്ത് വരികയും ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ കേസെടുക്കാൻ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതോടെ പോലീസും വെട്ടിലാകുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് പിന്നീട് ഇപ്പോൾ ഈ കേസ് പിൻവലിച്ച് തലയൂരുന്നതിനെ നാണക്കേട് ഒഴിവാക്കുന്ന നിലപാടിലേക്ക് പോലീസും നീങ്ങുന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തത്. മുഖ്യമന്ത്രിയെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കാൻ എത്തിയപ്പോഴേക്കും മൈക്കിന് ചെറുതായി കേടാകുന്ന സംഭവമുണ്ടായി. ഇതാണ് പെരുപ്പിച്ച കാട്ടിക്കൊണ്ട് ഈ സർക്കാരും അതുപോലെ തന്നെ പോലീസും കേസെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടന്നത്. വളരെയേറെ പരിഹാസ്യങ്ങളാണ് ഈ വിഷയത്തിൽ സർക്കാരിന് നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ സംഭവങ്ങൾ, അതായത് ഒരു ഫാസിസ്റ്റ് സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. മൈക്കിനെ പോലും വെറുതെ വിടാതെ കേസെടുക്കുന്ന നടപടി ഒരു ഫാസിസ്റ്റിന്റെ നിലയിലേക്ക് സർക്കാർ പോവുകയും ചെയ്തു. വളരെയേറെ ഈ സംഭവം വിവാദമാവുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിക്കുന്നതായി പോലീസ് പറയുന്നത്. നിലവിൽ പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് ഈ മൈക്ക് അല്ലെങ്കിൽ ആ യന്ത്ര സംവിധാനങ്ങൾ, മൈക്ക് സെറ്റുമായി ബന്ധപ്പെട്ട യന്ത്ര സംവിധാനങ്ങളുടെ തകരാറാണ് ഇപ്പോൾ ഈ മൈക്ക് ഓഫ് ആവാൻ കാരണം എന്ന് കണ്ടെത്തിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വലിയൊരു സമൂലമായൊരു മാറ്റം, പ്രശാന്ത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഒരു വലിയ സമൂലമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം പണ്ടൊരിക്കൽ രണ്ടിലേറെ ഉദാഹരണങ്ങൾ ഉണ്ടാവും. പണ്ടൊരിക്കലൊരു ക്ഷേത്രത്തിലെ ഭജന പുരോഗമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭജന കേട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് ഭയങ്കരമായ പ്രശ്നമുണ്ടായി. അപ്പോൾ അദ്ദേഹം ഭയങ്കര വൈകാരികമായി അത് ഓഫി എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രശാന്തിന് ഓർമ്മയുണ്ടാവും, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഓഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ അദ്ദേഹം മൈക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടിയിട്ടൊക്കെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇതേ പാത പിന്തുടർന്ന് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തനതായ ശൈലിയിൽ, ഇതൊരു ശൈലിയാണെന്ന് തോന്നുന്നു ഈ ജൈവ ബുദ്ധിജീവികളുടെ, തനതായ ശൈലിയിൽ തന്നെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. എന്തായാലും അവിടെ നിന്നൊക്കെ മാറി ഈ ഹൗളിംഗ് വരുന്ന സമയത്ത് മുഖ്യമന്ത്രി വളരെ പക്വതയോടുകൂടി തന്നെയാണ് അത് നേരിട്ടത് എന്നത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ പോലീസാണ് ഇതിൽ ചാടിക്കേറി പെട്ടെന്ന് തന്നെ മൈക്ക് സെറ്റിന് ഒരു എന്താ, എനിക്ക് തോന്നുന്നു ഒരു പൊതുസുരക്ഷയൊക്കെ കണക്കിലെടുത്തുള്ളൊരു കേസ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായി വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന ചോദ്യമൊക്കെയാണ് പൊതുസമൂഹം അന്ന് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഒരു കേസിൽ പിന്മാറാനുള്ള കാരണം കൂടിയാണ് എന്നും പറഞ്ഞാൽ തെറ്റുണ്ടോ പ്രശാന്ത്? ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വേണം നമുക്ക് പറയാൻ. ഈ കാട്ടാക്കടയിൽ ഒരു അമ്പലത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ആ ശ്യാം ആദ്യം പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ ദീപാരാധന സമയത്ത് മൈക്ക് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് നിർത്താൻ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെത്തിയാണ് അത് നിർത്താൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ മൈക്ക് കേടായ മറ്റൊരു സംഭവമുണ്ടായി. അന്ന് ഈ മൈക്ക് സെറ്റ് പ്രവർത്തിച്ച ആളോട്
തട്ടിക്കയറുന്ന സമീപനമുണ്ടായി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് പറഞ്ഞ ശ്യാം പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് വളരെ പക്വമായിട്ട് മുഖ്യമന്ത്രി വേണമെങ്കിൽ പെരുമാറി എന്ന് പറയാം. അത് മറ്റൊരു പരിപാടിയായി മറ്റൊരു പാർട്ടിയുടെ പരിപാടിയായതുകൊണ്ട് വേണം ഇദ്ദേഹം മുഖ്യമന്ത്രി അങ്ങനെ പെരുമാറിയതെന്ന് വേണം നമുക്ക് ധരിക്കാൻ. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുശൈലി എവിടെയും പ്രയോഗിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകളോടെല്ലാം മുഖ്യമന്ത്രി അസഹിഷ്ണുതയോടെ പെരുമാറുന്ന ഒരു സമീപനമുണ്ട് മുഖ്യമന്ത്രിക്ക്. അതാണ് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടത്. ഇത് മറ്റ് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയായി ആയതുകൊണ്ടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണമായതുകൊണ്ടൊക്കെ ആയിരിക്കാം മുഖ്യമന്ത്രി ഇതിൽ പക്വതയോടെ പെരുമാറിയെന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരത്തിൽ ഒരു വെറുപ്പോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഭാവപ്രകടനം ഉണ്ടാകാതിരുന്നത് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതർ ഇടപെടുന്നു. അത് ഉന്നതൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകുന്നു. അദ്ദേഹമാണ് പോലീസിനോട് കേസെടുക്കാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതെന്ന് വേണം നമുക്കിപ്പോൾ ഈ പ്രാഥമികമായി കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തത് വെട്ടിലായതെന്ന് ആ കേസ് എടുത്തതോടെ വെട്ടിലാവുകയും ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമായിരുന്നു ഉണ്ടായത്. ഇത്തരത്തിൽ ആ സംഭവം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആണോ എന്നതൊന്നും ഇപ്പോൾ നമുക്ക് പറയാനാവില്ല. എന്തായാലും ആ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി, വളരെയേറെ വിമർശനങ്ങളുണ്ടായി, വളരെയേറെ പരിഹാസങ്ങളും ഉണ്ടായി. അതോടെ പോലീസും വെട്ടിലായി, സർക്കാരും വെട്ടിലായി എന്ന് വേണം പറയാൻ. അതാണ് പെട്ടെന്ന് ഇതിൽ നിന്നൊരു പിന്മാറ്റം വരുന്നത്. മലക്കം മറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വരികയും ചെയ്തു. തുടർന്നാണ് പോലീസും ഈ കേസ് എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഊരിയാ മതി എന്ന രീതിയിലേക്ക് അവസാനിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് പോലീസും എത്തിച്ചേർന്നത്. ശ്യാം, എന്തായാലും 2-3 ദിവസം ആ മൈക്ക് അനുഭവിച്ച വലിയൊരു പ്രതിസന്ധി, ഒരു നെഞ്ചെടുപ്പ്, അതെന്തായാലും അവസാനിച്ചിരിക്കുന്നു.